ഹലോ, ഞാൻ ജെയ്സി, ജെയ്സ് പാഷൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ഈ നിൽക്കുന്ന ഫലവൃക്ഷത്തെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതും എന്നാലും മാവോ പ്ലാവോ ഒക്കെ പോലെ അത്ര സുലഭമല്ലാത്തതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. നല്ലൊരു ഫ്ലേവറുണ്ട്, നല്ല ഒരു കളറുണ്ട് ഇത് റൈപ്പായി വരുമ്പോൾ. അതുപോലെ നല്ല ആരോഗ്യ ഗുണങ്ങളും ഒക്കെയുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫലത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പലർക്കും അറിയാമായിരിക്കും, എന്നാലും അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോലും മറഞ്ഞു പോയതുപോലെയാണ് ഇപ്പോഴും ആ ഫ്രൂട്ടിൻ്റെ അവസ്ഥയെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതെന്താണെന്നല്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ നിൽക്കുന്ന ഈ മരം. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് അനോണ റെറ്റിക്കുലേറ്റ എന്നാണ്. ഇത് എളുപ്പത്തിൽ വളർത്തുവാനും കഴിയും, എളുപ്പത്തിൽ കായ്ക്കുകയും ചെയ്യും. ഈ ഒരു ഫലവൃക്ഷം തന്നെ നമുക്ക് മൂന്ന് വെറൈറ്റിയിൽ ഫെമിലിയറായിട്ട് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും രുചികരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്കിഷ്ടപ്പെട്ടതും ഈ വെറൈറ്റി തന്നെയാണ്. ഈ ആത്തയ്ക്ക് നമ്മൾ പറയുന്നത്, ഈ റോസ് കളറ് കുറവായിട്ടുള്ള ഇതിന് പറയുന്നത് കസ്റ്റാർഡ് ആപ്പിൾ എന്നാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അടുത്ത കാലത്ത് പ്രസിദ്ധമായിട്ട് അറിയപ്പെട്ട മുള്ളാത്ത എന്ന ഫലമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വീഡിയോയ്ക്കകത്ത് ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതും ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായൊരു ഫലമാണ്. ക്യാൻസർ രോഗത്തെയൊക്കെ ചെറുക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ ഫലങ്ങളൊക്കെ കഴിക്കുന്നത് നിമിത്തം ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതിനെയൊക്കെ നള്ളിഫൈ ചെയ്യുവാനായിട്ട് അത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ സീതാഫൽ അഥവാ സീതപ്പഴം, അതുമല്ലെങ്കിൽ ഷുഗർ ആപ്പിൾ നമ്മൾ പറയും, അത് വളരെ ചെറുതും പച്ച കളറിൽ അല്ലെങ്കിൽ വയലറ്റ് കളറിലൊക്കെ കാണാറുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി എന്ന് പറയുന്നത്. ഈ വർഷം 80 കിലോളം ഫ്രൂട്ട് ഇതിൽ നിന്ന് പറിച്ചു കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ഇതിനെ പല പേരുകളായിരിക്കും പറയുന്നത്. ഞങ്ങളിതിനെ പറയുന്നത് ആത്തക്ക എന്നാണ്, അല്ലെങ്കിൽ ആത്ത ചക്ക എന്ന് പറയും. ആന മുന്തിരി എന്ന് ചിലയിടങ്ങളിൽ പറയാറുണ്ട്. ഇനി വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരുന്നു കേട്ടോ. ഈ മരമെന്ന് പറയുന്നത് ഏകദേശം ഒരു 6-7 മീറ്ററെങ്കിലും ഉയരത്തിൽ മിനിമം ഇത് പോകാറുണ്ട്. അപ്പം നല്ലൊരു തണൽ മരമായിട്ട് വേണമെങ്കിലും നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മുറ്റത്തൊക്കെ നമുക്ക് നല്ല തണൽ മരങ്ങൾ വേണമെന്നുള്ളവർക്ക് ഈ ആത്ത നല്ലൊരു ഓപ്ഷനാണ്. ഇത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും അതുപോലെ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും നന്നായിട്ട് വളരും. നല്ല വെൽ ഡ്രെയിൻഡ് സോയിലായിരിക്കണം, എന്നാൽ ഇത് നന്നായിട്ട് വളരും. അതുപോലെ നന്നായി ജൈവവളം കൊടുത്താൽ നല്ല വളർച്ച ഇതിനുണ്ടാകും. നല്ല രീതിയിൽ തന്നെ വലിപ്പമുള്ള കായ്കളും നല്ല ക്വാളിറ്റിയുള്ള പഴങ്ങളും നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ള മണ്ണാണെങ്കിൽ അതൊക്കെ കറക്റ്റ് സമയത്ത് പരിഹരിക്കണം. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം നന്നായി മണ്ണിൽ ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. പിന്നെ ഇനി ഒന്ന് രണ്ട് തരത്തിലുള്ള പെസ്റ്റുകളൊക്കെ ആക്രമിക്കാറുണ്ട് ചില സമയത്ത്. ഈ കായ്കളൊക്കെ ഉണ്ടല്ലോ, എനിക്കിവിടെ ഇപ്രാവശ്യം ഉണ്ടായതിനകത്ത് കുറേ കായ്കൾ ഇങ്ങനെ കറുത്ത് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഉണങ്ങി ഇങ്ങനെ പോയി, അത് വലിപ്പം വയ്ക്കാതെയും നല്ല ഫലമായി തീരാതെയൊക്കെ പോയിട്ടുണ്ട് കുറച്ച്. അതിപ്പോഴും അതങ്ങനെ തന്നെ ഉണങ്ങി ആ മരത്തെ നിൽക്കുന്നതും കാണാം. ഒരു ഡെഫിഷ്യൻസി ഇല്ലാന്ന് ഞാൻ അത്യാവശ്യം ഉറപ്പ് വരുത്തിയിട്ടുമുണ്ട്. പിന്നെന്താ കാര്യം എന്ന് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള നല്ലൊരു ഫലം തന്നെയാണ് നമ്മുടെ ഈ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ധാരാളം വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളാലൊക്കെ സമ്പുഷ്ടമാണ്. തൈമിൻ, റൈബോഫ്ലേവിൻ, അതുപോലെ നിയാസിൻ, കൂടാതെ പ്രോട്ടീൻ, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്സ് ഇതെല്ലാം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അയണ്, പൊട്ടാസ്യം ഇതൊക്കെ സമൃദ്ധമായിട്ടുള്ള ഒരു എന്തുവാ നമുക്ക് പറയാം, ഒരു നല്ല സമീകൃത ആഹാരം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് കഴിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഷുഗറുള്ളവരൊക്കെ ആണെങ്കിൽ ഹെവി മീലിനോടൊപ്പം ഒന്നും ഇത് കഴിക്കാതെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിനെ കുറച്ച് ഗ്ലൈസേമിക് ഇൻഡെക്സ് കൂടുതലാണ്. നല്ല മധുരമുള്ള, നല്ല ക്രീമി ടെക്സ്ചറായിട്ടുള്ള ഒരു നല്ല ഫ്രൂട്ട് ആയതുകൊണ്ടും കൂടാണ്, ഡിലീഷ്യസ്, ഒത്തിരി നല്ല ഒരു ഫ്രൂട്ട് ആയതുകൊണ്ടാണ് ഇതിനെ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് തന്നെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പുളിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് അസിഡിറ്റി ഉള്ളവർക്കും അൾസർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു ഫലം കൂടെയാണ്. ഡൈജഷന് നല്ലതാണ്, ഫൈബർ കണ്ടൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ യോഗ്യമായ ഒരു നല്ല എക്സ്പ്ട് തന്നെയാണ് നമ്മുടെ ഈ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്ന ഈ ആത്തച്ചക്ക. നിങ്ങൾക്കിതിൻ്റെ സീഡ് കിട്ടാനായിട്ട് സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ സീഡ് ഇട്ട് കഴിഞ്ഞാൽ വേഗം മുളയ്ക്കുകയും ചെയ്യും. അതുപോലെ 1.5 വർഷം കഴിയുമ്പം തന്നെ നമുക്ക് ഇത് പൂക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇത് വളർത്തിയെടുക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ്.
ഈ മൂന്ന് വെറൈറ്റിയും അധികം കാലതാമസം ഇല്ലാതെ തന്നെ കായ്ക്കുകയും ചെയ്യും. നമ്മൾ വർഷങ്ങളോളം ഒന്നും കാത്തിരിക്കേണ്ട. നിങ്ങൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഗ്രാഫ്റ്റ് തൈയോ അല്ലെങ്കിൽ എയർ ലെയറിംഗ് ചെയ്ത തൈയോ ഒന്നും അന്വേഷിച്ച് നഴ്സറികളിൽ നടന്ന് സമയം കളയാതെ ആ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന മരങ്ങൾ, നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്ന മരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക വേണ്ടിവർ. അതുപോലെ മറ്റൊരാത്തമരം കൂടെ നമുക്കുണ്ട്. അത് വീടിൻ്റെ പുറകിലാണ് നിൽക്കുന്നത്. അതും ഇത്രയും തന്നെ വലിപ്പമുള്ള ഒരു മരമാണ്. ഒരേ ദിവസം തന്നെ സീഡിട്ട് കിളിർപ്പിച്ച രണ്ട് തൈകളാണ് ഇപ്രകാരം മരമായിട്ട് നമുക്കിപ്പോൾ കായ്ഫലങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് ചെടികളൊക്കെ നമുക്ക് വളർത്തുന്നതിന് ഒരുപാട് ഷെയ്ഡുള്ള മരങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മരം മതി, ധാരാളമായിട്ട് ഇത് കായ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ നമുക്ക് മറ്റൊരു ഫലവൃക്ഷമോ എന്തെങ്കിലും വെക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഒരെണ്ണം ഒഴിവാക്കുന്നതുമായിരിക്കും. ഇതിന് ഞാൻ മോതിരവളയം കൊടുത്തിരുന്നു. നമുക്ക് തറ നിരപ്പിൽ നിന്നും ഒരു ഒന്നര അടി മുകളിലായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ എടുത്തിരിക്കുന്നത്. അതിപ്പം ഏകദേശം മൂടി വരികയാണ്. ഒത്തിരി കാലമായില്ലേ ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ സീസൺ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഒന്ന് രണ്ട് കാകൾ മാത്രം ശേഷിച്ചിരിക്കുക. ഞാനിതൊന്ന് പ്രൂൺ ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ചാണകം അല്ലെങ്കിൽ മുയൽക്കാഷ്ടം ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലതായിട്ട് തളർത്തി വരും. അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ പുതിയ കൊമ്പുകളൊക്കെ വരുമ്പോൾ നന്നായിട്ട് തന്നെ പൂക്കളിടുകയും കൈകൾ തരികയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം. ആദ്യം ചെറിയ ഇലച്ചിലുകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജിക്സോ ഉപയോഗിച്ചിട്ട് ഈ വലിയ തടികൾ കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുറിക്കാം കേട്ടോ ബാക്കിയെല്ലാവേ. ഇവിടെ രോമം നിൽക്കുന്നുണ്ട്. അത് പോകല്ലെന്ന് വിചാരിച്ച ഇങ്ങോട്ട് മാറ്റി വലിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നിരയിൽ ഒരു രണ്ട് കായുടെ കിളപ്പുണ്ട്. അതുകൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് അവർക്കിന് മുറിക്കത്തില്ല. നമുക്ക് ഇതുപോലെയുള്ള ഫെമിലിയറായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളുള്ള പഴവർഗ്ഗ ചെടികൾ നമ്മുടെ വീട്ടിലൊക്കെ നട്ടു വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് മൂന്ന് മാസത്തോളം നമുക്ക് ഫലം തരും. അപ്പോൾ ആ മൂന്ന് മാസം നമുക്ക് ആവശ്യമുള്ള എല്ലാ പോഷക ഗുണങ്ങളും തരുന്ന രണ്ട് മൂന്നാല് പഴങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഫലം കഴിക്കുവാനായിട്ട് പറ്റും. പുറത്തുനിന്ന് വിഷമുള്ള ഫ്രൂട്ടുകൾ വാങ്ങിക്കാതെ നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു ഓൾ.